ദീപക്, ഇന്നിപ്പോൾ നടക്കാൻ സാധ്യതയുള്ളത്, ഇന്നിപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ ശ്രുതിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുമോ, അങ്ങനെ എന്തെങ്കിലും വിവരം നമുക്ക് കിട്ടിയിരുന്നോ? അങ്ങനെ ഒരു അവസ്ഥയിലാണോ ഇപ്പോൾ ശ്രുതി? അരുൺകുമാർ, നിലവിൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്കാണ് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുക. അതിനുശേഷമായിരിക്കും അമ്പലവയൽ ആണ്ടൂരുള്ള ഗ്ലോറിയസ് ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം ഈ ജെൻസന്റെ വീട്ടിൽ ബന്ധുക്കളും അടുത്ത ബന്ധുക്കൾ പൊതുദർശനത്തിന് വയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ആ സമയത്ത് ഈ ശ്രുതിയുടെ ബന്ധുക്കളും ഒപ്പം ശ്രുതിയെയും വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്നാണ് ബന്ധുക്കളിൽ ചില ആളുകൾ നമ്മളോട് നേരത്തെ പ്രതികരിച്ചത്. അതിനുശേഷമായിരിക്കും വൈകിട്ടോടുകൂടി സഹായമാത പള്ളി സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏതായാലും മനസ്സിനെ നടുക്കുന്ന വലിയ ഒരു സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ഈ ജെൻസന്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം ആരംഭിക്കുക. അരുൺ, ഈ ശ്രുതിയുടെ അവസ്ഥ ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നത് ദീപക് പ്രഷർക്ക് അറിയാൻ വേണ്ടിയാണ്. അവസാനം തൻ്റെ പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണാനുള്ളൊരു അവസരം ശ്രുതിക്ക് കിട്ടുമോ? അതിന് ശ്രുതി ഇപ്പോൾ ആ ഒരു അവസ്ഥയിലാണോ? കാര്യം ഈ കാര്യങ്ങളൊക്കെ ശ്രുതിയോട് പറയണമല്ലോ. അടുത്ത ബന്ധുക്കളൊക്കെ ശ്രുതിയോട് ഈ കാര്യം എങ്ങനെ പറയും എന്നതാണ് നമ്മൾ അടക്കം ആലോചിക്കുന്നത്, അല്ലേ ദീപക്? തീർച്ചയായും അരുൺകുമാർ, നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു വലിയ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ശ്രുതിക്ക് വീണ്ടും ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതിനെ തുടർന്ന് വലിയ സങ്കടത്തിൽ തന്നെയാണ്. എങ്ങനെ ഈ കാര്യം ശ്രുതിയോട് പങ്കുവെക്കും എന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നേരത്തെ, അതായത് ഈ അപകടം നടന്ന സമയത്ത് ശ്രുതിയുടെ കാലിനാണ് സാരമായി പരിക്കേറ്റത്. നേരത്തെ ഈ ഒരു ഓപ്പറേഷൻ നടന്നതിനെ തുടർന്നുള്ള സ്റ്റീൽ റോഡ് ഇട്ടിരുന്നു. ആ സ്റ്റീൽ റോഡ് പുറത്തു വരുന്ന രീതിയിലേക്ക് വരെ അപകടത്തിലുണ്ടായ പരിക്ക് ഏറ്റു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ശ്രുതി ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. നേരത്തെ ജെൻസന്റെ ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നലെയും നമ്മൾ മെഡിക്കൽ സൂപ്രണ്ടുമായി സംസാരിക്കുന്ന സമയത്തും അദ്ദേഹം ആ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. വൈകിട്ടോടുകൂടിയാണ് ജെൻസൺ മരണത്തിന് കീഴടങ്ങിയത്. ഇപ്പോൾ വിംസ് ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് ജെൻസന്റെ മൃതദേഹം. ശ്രുതി ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ബന്ധുക്കൾ ശ്രുതിയോടൊപ്പമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ജെൻസന്റെ മൃതദേഹം കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ഇവിടെ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഈ വാഹനത്തിലായിരിക്കും ജെൻസന്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകുക. അരുൺ, ദീപക്, അപ്പോൾ ശ്രുതിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഈ ആണ്ടൂർ പള്ളിയിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ടോ? നിലവിൽ ഇപ്പോൾ ശ്രുതി കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ്. കൽപ്പറ്റ ലിയോ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടി അടുത്ത ബന്ധുക്കൾ ശ്രുതിയെ ഈ ജെൻസന്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ള മേപ്പാടി വിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. പക്ഷേ എന്നാൽ ഇന്നലെ കാണാൻ കഴിഞ്ഞില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് ഏതായാലും ഈ പൊതുദർശനത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അടുത്ത ബന്ധുക്കൾക്ക് കാണാനുള്ള അവസരമൊരുക്കും. ആ സമയത്ത് ശ്രുതിയെ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അരുൺ, ഓക്കെ. ദീപക്, കൂടുതൽ വാർത്തകളും പ്രതികരണങ്ങളും അവിടെ നിന്ന് തേടുക. ബന്ധുക്കളടക്കം അവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ആണ്ടൂർ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആ സംസ്കാര ചടങ്ങിൽ ശ്രുതി പങ്കെടുക്കുന്നത് നമുക്ക് ആലോചിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലാണ്. കാരണം ആ കുട്ടി, അവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടപ്പോൾ നമ്മളോടൊക്കെ പ്രതികരിച്ചത് ഒരുതരം നിർവികാരതയോടു കൂടിയാണ്. എല്ലാവരും കൺമുന്നിൽ നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ട് പകച്ചു നിൽക്കേണ്ടി വന്ന കുട്ടിയാണ്. തിരിച്ചവർ എത്തുന്ന സമയത്ത് ഈ ഇവർ വീട്ടിലില്ലാത്തത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും നഷ്ടപ്പെട്ടൊരു കുട്ടിക്ക് കൈത്താങ്ങായി വന്നയാളെ കൂടി ഒടുവിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളത് ദുരന്തം പല രൂപത്തിൽ തുടർച്ചയായി ഉരുൾപൊട്ടുന്നത് പോലെ ഈ ശ്രുതിയുടെ ജീവിതത്തിലേക്ക് ദുരന്തങ്ങളുടെ ഉരുൾപൊട്ടി ഉലിക്കുകയാണ്. ജെൻസനെയും നഷ്ടപ്പെട്ടു. ജെൻസനെ ഒരു നോക്ക് കാണാൻ ശ്രുതി എത്തുന്ന നിമിഷം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുകയും ഉലയ്ക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആണ്ടൂർ പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിന് മുൻപ് ശ്രുതിക്ക് ഒരു പക്ഷേ അവസാനം ഒരു നോക്കെങ്കിലും തൻ്റെ പ്രിയപ്പെട്ടവനെ കാണാനുള്ളൊരു അവസരം ഒരുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബന്ധുക്കൾ സാവധാനം അല്പസമയം കൂടി കഴിയുമ്പോൾ ശ്രുതിയോട് കാര്യങ്ങളൊക്കെ അറിയിക്കും. ഒരു സ്റ്റീൽ റോഡ് ഇപ്പോൾ കാലിലിട്ട് ഇന്നലെ സർജറി പൂർത്തിയായി. ഇപ്പോൾ നടക്കാൻ കഴിയില്ല ശ്രുതിക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി മാത്രമേ ശ്രുതിക്ക് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയുകയുമുള്ളൂ. മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലായിരുന്നില്ല ജെൻസൺ. ഒടുവിൽ അപകടം ജെൻസന്റെ ജീവിതം എടുക്കുമ്പോൾ അത് ശ്രുതിയുടെ ജീവിതത്തെ കൂടിയാണ് ബാധിച്ചിരിക്കുന്നത്. ഇനി എന്താണ് ശ്രുതിയുടെ ജീവിതത്തിൽ ബാക്കിയുള്ളത് എന്ന ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്കും ചോദ്യമായിട്ടുള്ളത്.